ഓരോ ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും നിരന്തരം പറയുന്ന, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം യൂട്യൂബിൽ 10,000 20,000 30,000 പേര് കാണുന്ന കുറേ തനി തനി അന്ധവിശ്വാസവും ദുരാചാരവുമുള്ള ജ്യോതിഷ പ്രവചനങ്ങളുണ്ട്. ഈ ചെടി ചെറുതാണെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിത്യ ദാരിദ്ര്യം എന്നും പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ കൊടുക്കാം. പണ അലമാരി വീട്ടിൽ ഇന്ന സ്ഥലത്ത് വെച്ചാൽ നിത്യ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ, പണപ്പെട്ടി വീട്ടിൽ ഇന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് ഓരോ പ്രഖ്യാപനം. കഴിഞ്ഞ 456 വർഷമായിട്ട് ഇല്ലാത്ത ഒരു കോമ്പിനേഷൻ, ജനുവരി 1 മുതൽക്ക് ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ വരുന്നു. ഈ നക്ഷത്രക്കാർക്ക് ദിവ്യാനുഗ്രഹമാണ് എന്നുള്ള വിവരണം. ഈശ്വര ചൈതന്യം തുളുമ്പുന്ന വീടിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് കുറെ ജ്യോതിഷന്മാര് ഇന്ന മന്ത്രം ചൊല്ലിയാൽ കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ് വേറെ ചില ജ്യോതിഷന്മാര് ഇന്ന ദേവതയെ ആരാധിച്ചാൽ പിന്നെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വേറെ ചിലര് ഈ ജ്യോതിഷത്തെയും വാസ്തുവിദ്യയെയും വീട്ടിനകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളെയും തികച്ചും ദുർവ്യാഖ്യാനം ചെയ്ത് ഇങ്ങനെ നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു മൂലയ്ക്ക് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രന്ഥ സമൂഹത്തിനകത്ത് പെടാതെ ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി വെച്ച ആ പുസ്തകം നോക്കിയിട്ട്, പിന്നെ ഇത് കൂടാതെ ചില ചെടികൾ ഈ ഒരൊറ്റ ഇല മതി നിങ്ങളുടെ ഡയബറ്റിക്സ് ഇല്ലാതെയാക്കാൻ, ഈ ഒരൊറ്റ സാധനം മതി നിങ്ങളുടെ വീട്ടിലെ റോസ തഴച്ചു വളരാൻ, ഈ ഒരൊറ്റ ഇലയും പഞ്ചസാരയും മതി പല്ലികളും പാറ്റയും 100% ഇല്ലാതെയാകാൻ, ഇങ്ങനെയെല്ലാം പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവരുടെ ഉദ്ദേശവും കൂടി അത് കാണുന്നവരൊന്ന് മനസ്സിലാക്കണം. അത് മോണിറ്റൈസ് ചെയ്ത യൂട്യൂബാണത്. മോണിറ്റൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര പേര് അതിൽ ക്ലിക്ക് ചെയ്തോ അയാൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻകമാണ് കിട്ടുന്നത്. നിങ്ങളെ നിരന്തരം പറ്റിച്ച് പല്ലിയുടെ കാര്യമാണെങ്കിലും ഗൗളിയുടെ കാര്യമാണെങ്കിലും ചെടികളുടെ കാര്യമാണെങ്കിലും മരത്തിൻ്റെ കാര്യമാണെങ്കിലും പണപ്പെട്ടിയുടെ കാര്യമാണെങ്കിലും അതുപോലെ നക്ഷത്രത്തിൻ്റെ കാര്യമാണെങ്കിലും ജ്യോതിഷത്തിൻ്റെ കാര്യമാണെങ്കിലും ഗ്രഹചാരത്തിൻ്റെ കാര്യമാണെങ്കിലും വിളക്കിലെ തിരിയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നാമത്തിൻ്റെ കാര്യമാണെങ്കിലും മന്ത്രത്തിൻ്റെ കാര്യമാണെങ്കിലും ദേവതാ ആരാധനകളുടെ കാര്യമാണെങ്കിലും എല്ലാം പട്ടാപ്പകല് നിങ്ങളെ പറ്റിക്കുകയാണ്. നിങ്ങളെ പറ്റിക്കുന്ന എങ്ങനെയറിയോ, അത് നിങ്ങൾ കണ്ടാൽ അയാൾക്ക് പൈസ കിട്ടും. നിങ്ങൾ തന്നെ നോക്കുക, 4.5 ലക്ഷം 4.75 ലക്ഷമാണ് ഒരു മാസം കൊണ്ട് പല യൂട്യൂബും പലരും കണ്ടിരിക്കുന്നത്. അവർ കാഷ്വലി കാണുകയാണ്, അവർക്ക് നഷ്ടമൊന്നുമില്ല. എന്നാലും കാഷ്വലി കണ്ട് അതിനെ അന്ധമായിട്ട് ജീവിതത്തിൽ പകർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അന്ധമായിട്ടെങ്ങാനും ജീവിതത്തിൽ പകർത്തിയാൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഓർമ്മിക്കുക, ഇന്ന് സോഷ്യൽ മീഡിയ വളരെ കാര്യമായിട്ട് മനുഷ്യനെ പറ്റിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അന്ധമായിട്ട് അതിനെ ഫോളോ ചെയ്യല്ലേ, അതിനകത്ത് പറയുന്നതിൽ 100 ൽ 100% തെറ്റാം. അതിനകത്ത് എന്തെങ്കിലും നല്ലത് പറയുന്നത് കേട്ട് സ്പിരിറ്റോടുകൂടി യുക്തിക്കനുസരിച്ചിട്ടെടുത്ത് നിങ്ങൾ നല്ല ജീവിതം നയിക്കാൻ സാധിക്കുന്ന ലെവലിലല്ല അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഭയപ്പെടുത്തി നെഗറ്റീവുകളെ പ്രൊജക്ട് ചെയ്തിട്ടൊക്കെയാണത് നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുകൂടി അറിയാൻ സാധിക്കട്ടെ. പ്രണാമം.